Area of largest triangle that can be inscribed in a semicircle of radius r centimeter. Hi all, this is Meera. Welcome back to our channel High School Max PSC. Appo innathe question PSC Secretariat Assistant 2018 ne choichira question idana. Area of largest triangle that can be inscribed in a semicircle of radius 2 cm is 2 cm square, 4 cm square, 2 root 2 cm square, 4 pi cm square. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഒരു സെമി സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് വെക്കാവുന്ന ഏറ്റവും വലിയ ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ ഏരിയ എന്താണ്. ആ സെമി സർക്കിളിൻ്റെ റേഡിയസ്, അതിൻ്റെ ആരം നമുക്ക് തന്നിട്ടുണ്ട് 2 cm. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ എന്ത് വരും? സെമി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ പകുതിയാണ് സെമി സർക്കിൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നത് എന്താണ്? 2 cm. ഇത് 2 cm, ഇത് 2 cm. ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് ആരം റേഡിയസ് ആണ് 2 cm. ഇനി നോക്കുക, ഏറ്റവും വലിയ ഇതിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ ലാർജസ്റ്റ് ട്രയാങ്കിൾ. ഈ ലാർജസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്ററിൻ്റെ ഇവിടുത്തെ ഈ പോയിന്റിലേക്ക് വന്ന് ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ യോജിപ്പിക്കണം. ഇതായിരിക്കും ഈ ഒരു സെമി സർക്കിളിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമ്മളോട് ചോദിക്കുക. അപ്പം നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് ഇതാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് വരും. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു സർക്കിളിൻ്റെ പോയിന്റിലേക്ക് വരയ്ക്കും. ഇതും റേഡിയസ് തന്നെയല്ലേ, ഇതും എന്ത് വരും? 2 cm തന്നെ വരും. അപ്പം ഇനി നമുക്ക് കണ്ടെത്താൻ ഈസിയാണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് ഇതാണ്, 2 + 2 = 4 ഇൻറ്റു, ഇനി ഹൈറ്റ് 2 cm ആണ്, 2 കൊടുത്തു. ഇവിടെ ഇത് തമ്മിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 4, അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തോന്നും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇതാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി ഇതിന് പകരം ഞാനിവിടെ കൊടുക്കുന്നത് 6 cm എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 6 cm എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പല ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിക്കുക. ഏരിയ ഓഫ് ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 6 cm. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് ഇവയാണെന്ന് വിചാരിക്കുക. 6² cm², ഹാഫ് 6² cm², 2 r² cm², √2 r² cm² അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ്? അതിൻ്റെ സ്ക്വയർ. ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇവിടെ 2 cm എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6 യൂണിറ്റ് ആണെന്നാണ് തന്നിരിക്കുക, 6 cm എന്ന് തന്നിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരിക? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്താണ് കിട്ടുക എന്ന്. അപ്പോൾ നമ്മളിവിടെ റേഡിയസ് 6 തന്നിട്ടുണ്ട്, നമുക്കറിയാം ഈ ഹൈറ്റും എന്താണ്? 6 തന്നെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ 6 + 6 എന്താണ്? 1 r + 1 r എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടലി ഇത് 2 r വരും. അപ്പം 2 r × ഹൈറ്റ് 6 തന്നെ വന്നു. ഇവിടെ 2 തമ്മിൽ ക്യാൻസലായി 6 × r r² വന്നു. എന്തായിരിക്കും ആൻസർ? 6² അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് ആർ. അപ്പോൾ റേഡിയസ് എന്താണോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ അകത്ത് വരുന്ന ഈ ഒരു ലാർജസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ.